ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടാങ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എട്ടാം ക്ലാസ്സിലെ കൈറ്റ് പിക്ചേഴ്സിൽ സോഷ്യൽ സയൻസ് സാമൂഹ്യ ശാസ്ത്രമായിരുന്നു. കൂട്ടുകാരെ, ഇന്ന് നൽകിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. കൂട്ടുകാരെ, ഇന്ന് മാഷ് എടുത്തത് നമ്മുടെ എട്ടാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ദ ഏർലി ഹ്യൂമൻ ലൈഫ്, പ്രാചീന മനുഷ്യ ജീവിതം എന്ന് പറയുന്ന ഈ പാഠമാണ്. ഈ പാഠത്തിലെ മിക്ക ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമ്മൾ ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതാണ്. നിങ്ങൾ കാണാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഈ പാഠവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. കൂട്ടുകാരെ, അപ്പം നമ്മൾ പറഞ്ഞു ഇന്നത്തെ ആദ്യത്തെ പാഠമായ ഏർലി ഹ്യൂമൻ ലൈഫാണ് എടുത്തിട്ടുള്ളത്. കൂട്ടുകാരെ, നമ്മൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു പ്രീ ഹിസ്റ്റോറിക് പീരീഡും ഹിസ്റ്റോറിക് പീരീഡും. എന്താണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്? ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. എഴുത്തുവിദ്യ തുടങ്ങുന്നതിന് മുൻപുള്ള കാലഘട്ടമാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. ഹിസ്റ്റോറിക് പീരീഡ് എന്താണെന്ന് നോക്കാം. ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ദ ഹിസ്റ്റോറിക് പീരീഡ്. എഴുത്തുവിദ്യ തുടങ്ങിയ കാലഘട്ടമാണ് ഹിസ്റ്റോറിക് പീരീഡ്. ഇതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാർ അഞ്ചാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ടാകുമല്ലോ. കൂട്ടുകാർ, ഈ ചിത്രം നോക്കൂ. നമുക്ക് ഈ ചിത്രം കാണുമ്പോൾ മനസ്സിലാകും പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് ശിലായുധങ്ങളായിരുന്നു, അതായത് സ്റ്റോണുകളായിരുന്നു. കല്ലുകൊണ്ടായിരുന്നു അവർ വേട്ടയാടിയിരുന്നത്. നമുക്ക് ഈ ചിത്രം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവിടെ ഒരു വന്യമൃഗം കാണാം. ചുറ്റും നിൽക്കുന്ന ആളുകൾ എന്താണ് ഈ ഉപയോഗിച്ചിരിക്കുന്നത്? തടി ഉപയോഗിച്ചിട്ടുണ്ട്, കല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ കല്ലുകൾ കൊണ്ടായിരുന്നു മൃഗങ്ങളെ വേട്ടയാടിയിരുന്നത്. കൂട്ടുകാരി, നമ്മൾ കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിച്ച കാലഘട്ടം അഥവാ ശിലകൾ നമ്മൾ ആയുധങ്ങളായി ഉപയോഗിച്ച കാലഘട്ടമാണ് സ്റ്റോൺ ഏജ് എന്നറിയപ്പെടുന്നത്, അതായത് ശിലായുഗം. ഓക്കെ, ദ പീരീഡ് വിച്ച് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് വെപ്പൺസ് ഇസ് നോൺ ആസ് ദ സ്റ്റോൺ ഏജ്. സ്റ്റോൺ ഏജ് എന്താണെന്ന് മനസ്സിലായല്ലോ. കൂട്ടുകാരെ, ഈ സ്റ്റോൺ ഏജ് അതായത് ശിലായുഗം കല്ലുകൾ ഉപയോഗിച്ച കാലഘട്ടം മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. അതാണ് പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. പാലിയോളിത്തിക് ഏജ്, മെസോളിത്തിക് ഏജ്, നിയോളിത്തിക് ഏജ്. കൂട്ടുകാർ, ഇതിനെക്കുറിച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. കൂട്ടുകാർ, അതിൽ പാലിയോളിത്തിക് ഏജ് എന്താണെന്ന് നിയോളിത്തിക് ഏജ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രാചീന ശിലായുഗം എന്താണെന്ന് നവീന ശിലായുഗം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഈ ഒരു പാഠത്തിൽ, അതായത് നമ്മുടെ എട്ടാം ക്ലാസ്സിൽ, നമുക്ക് മെസോളിത്തിക് ഏജ്, മധ്യശിലായുഗം കൂടി പഠിക്കാനുണ്ട്. കൂട്ടുകാരെ, എളുപ്പമാണ്, കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. കൂട്ടുകാരെ, ഈ ചിത്രത്തിലേക്ക് ശ്രദ്ധിക്കും. നമുക്ക് മൂന്ന് യുഗത്തിലെയും മൂന്ന് കാലഘട്ടത്തിലെയും അവർ ഉപയോഗിച്ചിരുന്ന, പ്രാചീന മനുഷ്യർ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാണാം അല്ലേ. പ്രാചീന ശിലായുഗത്തിൽ, പാലിയോളിത്തിക് ഏജിൽ, അക്കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് റഫ് സ്റ്റോൺസ് ആണ്, അതായത് പരുക്കൻ ശിലകളാണ്. കൂട്ടുകാരെ, മെസോളിത്തിക് ഏജിലെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, മെസോളിത്തിക് ഏജിൽ അവർ യൂസ് ചെയ്തിരുന്ന വെപ്പൺസിൻ്റെ, ആയുധങ്ങളുടെ ചിത്രമാണ് കണ്ടത്. മെസോളിത്തിക് ഏജിൽ അവർ ഉപയോഗിച്ചിരുന്നത് മൈക്രോ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു. മെസോളിത്തിക് ഏജിൽ മനുഷ്യർ ഉപയോഗിച്ചിരുന്നത് മൈക്രോ സ്റ്റോൺ ടൂൾസ് ആയിരുന്നു, സൂക്ഷ്മ ശിലകളായിരുന്നു. നിയോളിത്തിക് ഏജിൽ ഉപയോഗിച്ചിരുന്നത്, അതായത് നവീന ശിലായുഗത്തിൽ ഉപയോഗിച്ചിരുന്നത് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്, മിനുസപ്പെടുത്തിയ ശിലായുധങ്ങളാണ്. കൂട്ടുകാരെ, നമുക്കിവിടെ ഒരു പ്രവർത്തനം നൽകിയിട്ടുണ്ട്. കാലഘട്ടം, ഓരോ കാലഘട്ടം നൽകിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു കാലഘട്ടത്തിലെ ഉപകരണത്തിൻ്റെ പ്രത്യേകതയും കൂടി എഴുതണം. പ്രാചീന ശിലായുഗം, അതായത് പാലിയോളിത്തിക് ഏജിലെ ഉപകരണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് റഫ് സ്റ്റോൺസ് ആണ്, അതായത് പരുക്കൻ ശിലകളാണ്. മധ്യശിലായുഗത്തിൽ സൂക്ഷ്മ ശിലകളാണ്. നവീന ശിലായുഗത്തിൽ മിനുസപ്പെടുത്തിയ ശിലകളാണ്. പാലിയോളിത്തിക് ഏജ്, റഫ് സ്റ്റോൺസ്, മെസോളിത്തിക് ഏജ്, മൈക്രോ സ്റ്റോൺ ടൂൾസ്, നിയോളിത്തിക് ഏജ്, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. കൂട്ടുകാരി, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പ്രാചീന ശിലായുഗത്തിലെ ആയുധങ്ങളാണ്. കൂട്ടുകാരെ, ദ പീരീഡ് ഇൻ വിച്ച് റഫ് സ്റ്റോൺ ടൂൾസ് വർ യൂസ്ഡ് ആസ് ടൂൾസ് ആൻഡ് വെപ്പൺസ് ഈസ് കോൾഡ് പാലിയോളിത്തിക് ഏജ്, ഓൾസോ നോൺ ആസ് ഓൾഡ് സ്റ്റോൺ ഏജ്. പരുക്കൻ ശിലകൾ ആയുധങ്ങളും ഉപകരണങ്ങളുമായി ഉപയോഗിച്ച കാലഘട്ടമാണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോളിത്തിക് ഏജ് എന്നറിയപ്പെടുന്നത്. പാലിയോളിത്തിക് ഏജ് തന്നെ ഓൾഡ് സ്റ്റോൺ ഏജ് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് മെസോളിത്തിക് ഏജിലെ ആയുധങ്ങളാണ്, അതായത് ഉപകരണങ്ങളാണ്. കൂട്ടുകാരെ, ഇക്കാലത്ത് ഉപയോഗിച്ചിരുന്നത് സൂക്ഷ്മ ശിലകളാണ്. സൂക്ഷ്മ ശിലകൾ എന്ന് പറയുന്നത് ചെറിയ കല്ലുകളായിരിക്കും. എന്നാൽ അതിൻ്റെ മുന
മുന എന്തായിരിക്കും? ഷാർപ്പായിരിക്കും, കൂർത്ത മുനയായിരിക്കും. ചെറിയ കല്ലുകളാണ്, ചെറിയ ശിലകളാണ്, എന്നാൽ അതിൻ്റെ മുന കൂർത്തതായിരിക്കും. അതിനാണ് നമ്മൾ സൂക്ഷ്മ ശിലകൾ എന്ന് പറയുന്നത്, മൈക്രോ സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത്. ദ പീരീഡ് ഇൻ വിച്ച് സ്മോൾ ആൻഡ് ഷാർപ്പ് പോയിൻ്റ് സ്റ്റോൺസ് വർ യൂസ്ഡ് ആസ് ടൂൾസ് ഇസ് നോൺ ആസ് ദ മെസോലിത്തിക് ഏജ്. അതായത് ചെറിയ ശിലകൾ എന്നാൽ അതിന് മുന കൂർത്തതുമായ ശിലായുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് മെസോലിത്തിക് ഏജ് എന്ന് പറയുന്നത്. കൂട്ടുകാരെ, ഞാൻ ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുത്തിരുന്നു. കൂട്ടുകാരെ അത് തീർച്ചയായും കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. കൂട്ടുകാരെ, ഇപ്പോൾ നമ്മൾ കാണുന്നത് നവീന ശിലായുഗം അഥവാ നിയോളിത്തിക് ഏജിലുള്ള ആയുധങ്ങളാണ്. കഴിഞ്ഞ രണ്ട് കാലഘട്ടം, അതായത് പാലിയോളിത്തിക് ഏജ് വെച്ച് നോക്കുകയാണെങ്കിലും മെസോളിത്തിക് ഏജ് വെച്ച് നോക്കുകയാണെങ്കിലും അതിലെ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിയോളിത്തിക് ഏജിലെ ആയുധങ്ങൾ. മിനുസപ്പെടുത്തിയ ആയുധങ്ങളാണ്, പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്. നിങ്ങൾക്ക് ആയുധങ്ങൾ തന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും മറ്റതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണുള്ളത്. ദ പീരീഡ് ഇൻ വിച്ച് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ് വെർ യൂസ്ഡ് ആസ് ടൂൾസ് ഈസ് നോൺ ആസ് ദ നിയോളിത്തിക് ഏജ്. ദ പീരീഡ് ഇൻ വിച്ച് പോളിഷ്ഡ് സ്റ്റോൺസ് വെർ യൂസ്ഡ് ആസ് ടൂൾസ് ഈസ് നോൺ ആസ് ദ നിയോളിത്തിക് ഏജ്. മിനുസപ്പെടുത്തിയ ശിലകൾ നമ്മൾ ഉപകരണങ്ങളും ആയുധങ്ങളുമായി ഉപയോഗിച്ചിരുന്ന കാലഘട്ടമാണ് നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗം എന്നറിയപ്പെടുന്നത്. കൂട്ടുകാരെ, ഇനി പാലിയോളിത്തിക് ഏജിലെ ഒരു പ്രധാന കേന്ദ്രമായിട്ടുള്ള ഭീംബട്ക, ഇന്ത്യയിലെ ഭീംബട്കയിലാണ്, ഭീംബട്ക സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശിലാണ്. നമുക്ക് സ്റ്റോൺ ഏജിനെ കുറിച്ച്, അതായത് ശിലായുഗത്തിനെ കുറിച്ച് ഒരുപാട് തെളിവുകൾ ലഭിച്ച ഒരു കേന്ദ്രമാണ് ഭീംബട്ക എന്ന് പറയുന്നത്. അതിലെ കുറച്ച് വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് ചിത്രങ്ങളും കണ്ടു അല്ലേ. കൂട്ടുകാരെ, ഇനി നമുക്ക് പാലിയോളിത്തിക് ഏജിലെ പ്രാചീന ശിലായുഗത്തിൽ കണ്ടെടുത്ത കുറച്ച് കേവ് പെയിൻറ്റിങ്സ് അതായത് ഗുഹാചിത്രങ്ങൾ നോക്കാം. ഗുഹകളിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ ഗുഹാചിത്രങ്ങൾ എന്ന് പറയുന്നത്, കേവ് പെയിൻറ്റിങ്സ്. ഇന്ത്യയിലെ ഭീംബട്കയിൽ നിന്ന് ലഭിച്ച ഒരു ഗുഹാചിത്രമാണ്. കൂട്ടുകാരെ, ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അവർ സംഘമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു അല്ലേ. ഗ്രൂപ്പ് ഡാൻസ്, അതായത് സംഘമായ പ്രവർത്തനം, റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്, ഇതിലൊക്കെ അവർ പങ്കെടുത്തിരുന്നു. കൂട്ടുകാരെ, ബൈസൺ, ഫ്രാൻസിലെ ഷോവറ്റിൽ നിന്ന് ലഭിച്ച ഒരു ഗുഹാചിത്രമാണ് ബൈസൺ, അതായത് കാട്ടുപോത്തം. കൂട്ടുകാരെ, ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ നിറങ്ങൾ ഉപയോഗിച്ചായിട്ടായിരുന്നു ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം. അടുത്ത ചിത്രം നോക്കാം. സ്പെയിനിൽ അൽറ്റാമറയിൽ നിന്ന് ലഭിച്ച ഒരു ചിത്രമാണ് ബോറ്, അതായത് കാട്ടുപന്നി. കൂട്ടുകാരെ, ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദി ഹൺഡ്രഡ് ആനിമൽസ്, അവർ വന്യമൃഗങ്ങളെ, അതായത് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു. കൂട്ടുകാരെ, ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർ ഹണ്ട് ചെയ്തിരുന്നു, അതായത് വേട്ടയാടിയിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. എന്നാൽ ഇവരെ കൂട്ടമായിട്ടായിരുന്നു വേട്ടയാടിയിരുന്നത് എന്ന് നമുക്ക് ഈ ഒരു ചിത്രത്തിലൂടെ മനസ്സിലാക്കാവുന്നതാണ്. കൂട്ടുകാരെ, നമുക്കൊരു പ്രവർത്തനം കൂടി നൽകിയിട്ടുണ്ട്. ചിത്രത്തിൻ്റെ പേര്, സ്ഥലം, തിരിച്ചറിഞ്ഞ വസ്തുതകൾ. ചിത്രത്തിൻ്റെ പേര് സംഘ നൃത്തം, അതായത് ഗ്രൂപ്പ് ഡാൻസ്. സ്ഥലം സംഘ നൃത്തം, അതായത് ആ കേവ് പെയിൻറ്റിങ് നമ്മൾ കണ്ടെടുത്തത് ഇന്ത്യയിലെ ഭീംബട്കയിൽ നിന്നാണ് അല്ലേ. ഭീംബട്ക, നമ്മൾ അതിൽ ആ ഒരു ചിത്രം കണ്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം എന്താണ്? അവർ സംഘമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അടുത്ത ചിത്രമായ വേട്ടയാടൽ, ഹണ്ടിങ്, അത് ലഭിച്ചത് ഭീംബട്കയിൽ നിന്നാണ്. അത് കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് വേട്ടയാടലാണെന്ന് നമുക്ക് അത് കാണുമ്പോൾ മനസ്സിലാകും. അടുത്തതായി കാട്ടുപന്നിയുടെ ഒരു ചിത്രമാണ് കണ്ടത് അല്ലേ. ബോർ, അത് നമുക്ക് കണ്ടെടുത്തത് അൽറ്റാമറയിൽ നിന്നാണ്. ഓക്കെ, അത് കാണുമ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ദ ഹൺഡ്രഡ് വൈൽഡ് ആനിമൽസ്, അവർ വന്യമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത ചിത്രമാണ് കാട്ടുപോത്തിൻ്റേത്, അത് ലഭിച്ചത് ഷോവയിൽ നിന്നാണ്, ഫ്രാൻസിലെ ഷോവയിൽ നിന്നാണ്. കൂട്ടുകാരെ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം ദ യൂസ്ഡ് കളേഴ്സ്, അവർ നിറങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഗുഹകളിൽ വരച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാം. സോ ഗ്രൂപ്പ് ഡാൻസ് ലഭിച്ചത് ഭീംബട്കയിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാം. ദ കളക്റ്റീവ്ലി എൻഗേജ്ഡ് ഇൻ റീക്രിയേഷണൽ ആക്ടിവിറ്റീസ്. രണ്ടാമത് ഹണ്ടിങ് ഭീംബട്കയിൽ നിന്നാണ് ലഭിച്ചത്, ഹണ്ടിങ് വാസ് ദ മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. മൂന്നാമതായി ബോർ അൽറ്റാമറയിൽ നിന്നാണ് ലഭിച്ചത്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദ ഹൺഡ്രഡ് വൈൽഡ് ആനിമൽസ്. മൂന്നാമതായി ബൈസൺ, അത് ലഭിച്ചത് ഷോവറ്റിൽ നിന്നാണ്, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ദ ഡ്രോൺ കേവ് പെയിൻറ്റിങ്സ് യൂസിങ് കളേഴ്സ്. കൂട്ടുകാരെ, ഡിഫറെൻ്റ് കളേഴ്സ് വർ യൂസ്ഡ് ഇൻ ദ കേവ് പെയിൻറ്റിങ്സ് അല്ലെ. ഗുഹാചിത്രങ്ങൾക്ക് വിവിധ നിറങ്ങൾ ഉപയോഗിച്ചിരുന്നു. ദ കളേഴ്സ് വർ മെയ്ഡ് ഫ്രം മിക്സ്ചേഴ്സ് ഓഫ് പ്ലാന്റ് എക്സ്ട്രാക്ട്സ് ആൻഡ് പൗഡേർഡ് ലാക്ട്രേറ്റ്. ലാക്ട്രേറ്റ് പൊടിയും സസ്യത്തിൻ്റെ സത്തും ഉപയോഗിച്ചായിരുന്നു അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്.
Animal fat was used as fuel for lightning in the caves where sunlight was insufficient. സൂര്യപ്രകാശം ഇല്ലാതിരുന്ന ഗുഹകളിൽ അവർ ആനിമൽ ഫാറ്റ് മൃഗ കൊഴുപ്പായിരുന്നു വെളിച്ചത്തിന് ഇന്ധനമായി ഉപയോഗിച്ചിരുന്നത്. റെസിഡ്യൂ ഓഫ് കൊക്കോഡ് ഫുഡ് ആഷസ് ബോൺസ് ആൻഡ് സ്കൽസ് ഓഫ് ആനിമൽസ് ലെഫ്റ്റ് ഓവേഴ്സ് ഓഫ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഫ്രഷ് വാട്ടർ ഫിഷസ് കൂടിയാരി. ഇനി അവരുടെ ഹണ്ടിങ് അതായത് അവരുടെ വേട്ടയാടലിൻ്റെ രീതികൾ നമുക്ക് മനസ്സിലാക്കാം. ആഹാര സാധനങ്ങൾക്ക് വേണ്ടിയാണ് പ്രധാനമായും വേട്ടയാടിയത്. പാലിയോളിത്തിക് ഹ്യൂമൻസ് ഹണ്ടഡ് ഫോർ ഫുഡ് കൂട്ടമായാണ് വേട്ടയാടിയിരുന്നത്. ദ പാലിയോളിത്തിക് ഹ്യൂമൻസ് ഹൺഡ്രഡ് കളക്റ്റീവ്ലി ഫോർ ഫുഡ് വേട്ടയാടാൻ പ്രധാനമായും ശിലായുധങ്ങളാണ് ഉപയോഗിച്ചത്. ഫോർ ഹണ്ടിങ് ദി മെയിൻലി യൂസ്ഡ് വെപ്പൺസ് മെയ്ഡ് ഓഫ് സ്റ്റോൺസ്. ഇര തേടലിൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ദർ വാസ് നോ ജെൻഡർ ഡിഫറൻസ് ഇൻ ഹണ്ടിങ്. കൂട്ടത്തിൽ ഏറ്റവും കരുത്തനായ വ്യക്തിയായിരുന്നു സംഘത്തെ നയിച്ചിരുന്നത്. ദ സ്ട്രോങ്ങർ എമംഗ് ദം ലെഡ് ദ ഗ്രൂപ്പ്. അടുത്തതായി നമ്മൾ മനസ്സിലാക്കുന്നത് വേട്ടയാടി പിടിച്ച മൃഗങ്ങളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം അവർ ഭക്ഷിച്ചിരുന്നു. ദ ഏറ്റ് ദ ഫ്ലഷ് ഓഫ് ഹൺഡ്രഡ് ആനിമൽസ് ആൻഡ് കാർക്കേസസ്. മൃഗത്തൊലിയും മരത്തൊലിയും വസ്ത്രങ്ങളായി ഉപയോഗിച്ചു. ഹൈഡ് ആൻഡ് ബാർക്ക് വെർ യൂസ്ഡ് ആസ് ക്ലോത്ത്സ്. തോലുകൾ തുന്നുന്നതിനുള്ള സൂചികളായി മൃഗങ്ങളുടെ എല്ലുകൾ ഉപയോഗിച്ചു. ദ ബോൺസ് ഓഫ് ആനിമൽസ് വെർ യൂസ്ഡ് ആസ് നീഡിൽസ് ഫോർ സ്വീയിങ്. കൂട്ടുകാരെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഹണ്ടിങ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ദ ലിവ്സ് ഓഫ് ദ പാലിയോളിത്തിക് പീപ്പിൾ. ദെർഫോർ ദിസ് പീരീഡ് വാസ് നോൺ ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്. കൂട്ടുകാരെ, പാലിയോളിത്തിക് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളിൽ ഈ ഹണ്ടിങ് അതായത് വേട്ടയാടൽ അവരുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു യുഗം അഥവാ ഈ ഒരു പീരീഡിനെ നമ്മൾ ഏജ് ഓഫ് ഹണ്ടേഴ്സ് വേട്ടക്കാരുടെ യുഗമെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. കൂട്ടുകാരി, നമുക്ക് നാല് ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്, അതിന് ഉത്തരങ്ങൾ എഴുതാം. ഗുഹകൾ പ്രാചീന മനുഷ്യൻ്റെ ആവാസ കേന്ദ്രങ്ങളായി മാറിയത് എങ്ങനെ? ഗുഹകൾ പ്രാചീന മനുഷ്യൻ്റെ ആവാസ കേന്ദ്രങ്ങളായി മാറിയത് എങ്ങനെ? Can the caves be regarded as centers of early human inhabitation? Why? They lived in caves. അവര് ഗുഹകളിലായിരുന്നു ജീവിച്ചിരുന്നത്. They did not have permanent habitat. അവർക്ക് സ്ഥിരമായുള്ള സ്ഥിരവാസം ഉണ്ടായിരുന്നില്ല. അവരൊരു സ്ഥലത്ത് നിന്ന് പിന്നീട് വേറൊരു ഗുഹകൾ അങ്ങനെ അങ്ങനെയായിരുന്നു അവർ താമസിച്ചിരുന്നത്. അവർക്ക് പെർമനൻറ്റ് ഹാബിറ്റേറ്റ് ഉണ്ടായിരുന്നില്ല. പ്രാചീന ശിലായുഗത്തെക്കുറിച്ച് ഗുഹാചിത്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാം? What information about the life of the early man can be obtained from the cave paintings? കൂട്ടുകാരെ, ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പാഠവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തിരുന്നു എന്ന് പറഞ്ഞില്ല. ആ വീഡിയോയിൽ ഇതിൻ്റെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, അത് നോക്കി എഴുതിയെടുക്കാൻ ശ്രമിക്കുക. ക്യാൻ ദ പാലിയോളിത്തിക് ഏജ് ബി ടേമഡ് ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്? വൈ? ഇതും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ഈ ആൻസറും എഴുതാവുന്നതാണ്. ഹണ്ടിങ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ദ ലിവ്സ് ഓഫ് ദ പാലിയോളിത്തിക് പീപ്പിൾ. ദെർഫോർ ദിസ് പീരീഡ് വാസ് നോൺ ആസ് ദ ഏജ് ഓഫ് ഹണ്ടേഴ്സ്. പാലിയോളിത്തിക് കാലത്ത് ജീവിച്ചിരുന്ന ആളുകളിൽ വേട്ടയാടൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനിച്ചത് കൊണ്ട് ഈ ഒരു യുഗം വേട്ടയാടൽ യുഗം എന്നും അറിയപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയും എഴുതാവുന്നതാണ്. നാലാമത്തെ ചോദ്യം നോക്കാം. പ്രാചീന ശിലായുഗ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച് ഗുഹകളിൽ നിന്ന് എന്തെല്ലാം വിവരങ്ങളാണ് ലഭിക്കുന്നത്? വാട്ട് ഇൻഫോർമേഷൻ അബൌട്ട് ദ പാലിയോളിത്തിക് ഹ്യൂമൻ ലൈഫ് ഈസ് ഒബ്ടെയിൻഡ് ഫ്രം ദ കേവ്സ്? കൂട്ടുകാരെ, ഇതിനുത്തരവും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കൂട്ടുകാരെ, എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കുക. കൂട്ടുകാരെ, ഇനിയുള്ള എട്ടാം ക്ലാസ്സിൻ്റെ വർക്ക്ഷീറ്റ്സ് നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. കൂട്ടുകാർക്ക് ഏതെങ്കിലും ക്ലാസ്സിൻ്റെ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.